ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபர்க ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്റെ മകൻ നടത്തുന്ന വീരശൂര പരാക്രമങ്ങളെ കുറിച്ച് അറിഞ്ഞുകൊള്ളൂ. ആ മുരുകന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അവൻ സംരക്ഷണം നൽകുന്ന സകല ദേവന്മാരെയും ബന്ധിച്ചു കൊണ്ടുവരുന്നത് അങ്ങ് കണ്ടോളൂ. ആ മുരുകൻ ഒന്നും ചെയ്യാൻ കഴിയാതെ സ്തംഭിച്ചിരിക്കുന്നതും അങ്ങ് കണ്ടോളൂ. ഓഹോ, നിന്റെ മകനിൽ നിനക്ക് ഇത്രയ്ക്ക് വിശ്വാസമാണെന്നോ? അങ്ങനെയെങ്കിൽ അരമനയിൽ നിന്ന് നേരെ യുദ്ധക്കളത്തിലേക്കല്ലേ പോകേണ്ടിയിരുന്നത്? എന്നെ കാണാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഈ നിമിഷം തന്നെ എല്ലാവരും ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളിൻ. ദേവന്മാർ നന്നായി അകപ്പെട്ടിരിക്കുന്നു. സ്കന്ദഗിരി നിർമ്മിച്ചുവല്ലോ. ഈ കൈലാസഗിരിയിലേക്ക് എങ്ങനെ സ്കന്ദനെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് നോക്കാം. ഞാൻ ഒരു നാൾ മുഴുവനും മൗനം പാലിച്ചപ്പോൾ തന്നെ സഹിക്കാൻ കഴിയാത്തവൻ ഇവർ ചെന്ന് സംസാരിക്കുമ്പോൾ അംഗീകരിക്കുമോ? അമ്മേ പാർവതി, കലമകളും തിരുമകളും ഈ മലമകളെ കാണാൻ വന്നത് ആശ്ചര്യമായിരിക്കുന്നു. അവിടുന്ന് മുരുകനോട് കോപിച്ചുകൊണ്ട് ഇങ്ങനെ മനം കലങ്ങി വിഷമിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. ഇത് കണ്ടതിനു ശേഷവും ഞങ്ങളെ കൊണ്ട് വരാതിരിക്കുവാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവനോട് പെരുമാറിയത് തെറ്റാണെന്നാണോ? ഞാൻ അവനോട് കൂടുതൽ കോപിച്ചുവെന്നാണോ? മനോവിഷമം ഉണ്ടാക്കും വിധം സംസാരിച്ചുവെന്നോ? വീരം, വിജയം, യുദ്ധം എന്നതെല്ലാം മറന്ന് വീട്, കുടുംബം, സ്നേഹം എന്ന ഗുണങ്ങളെല്ലാം അവൻ ഉൾക്കൊള്ളണം എന്നല്ലേ ഞാൻ വിചാരിച്ചത്? എന്നാൽ അവൻ അതൊന്നും മനസ്സിലാക്കിയതേയില്ലല്ലോ. ഇതിനുള്ള കാരണം എന്താണെന്ന് അവിടുന്ന് ചിന്തിച്ചു നോക്കിയാൽ അവിടത്തേക്ക് തന്നെ മനസ്സിലാകും. മുരുകനെ വളർത്തിയ കാർത്തിക മാതാക്കൾ അവന് ആയുധ പരിശീലനം നൽകിയതോടെ വീരസാഹസം പഠിച്ചവനെന്ന ചിന്തയും കൂടി അവന് നൽകിയിരുന്നു. എന്നാൽ കല്ലിനുള്ളിൽ ഈർപ്പമുള്ളതുപോലെ സ്കന്ദന്റെ ഉള്ളിലും കരുണയുടെ ഉറവ ചുരത്തുക തന്നെ ചെയ്യുന്നുണ്ട്. കല്ലു പിളർന്ന് ജലം പുറത്തു വരുമ്പോൾ മാത്രമാണ് അതിൽ ജലമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. എന്നാൽ ആ കല്ല് എപ്പോഴാണ്, ആരാലാണ് ഉടയ്ക്കപ്പെടുന്നത്, അപ്പോഴാണ് അത് നടക്കുന്നത്. അവിടെ നിന്നിപ്പോൾ ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ്. ഈ ദുഃഖത്തിൽ നിന്നും അവിടുന്ന് മോചിതയായി മുരുകനെയും മോചിപ്പിച്ചു കൊണ്ടുവരേണ്ടതാണ്. അവിടുന്ന് ഇപ്പോഴിവിടെ എങ്ങനെ ദുഃഖിക്കുന്നുവോ അതുപോലെ മുരുകനും അവിടെ സങ്കടപ്പെടുകയാണ്. സത്യമാണോ പറയുന്നത്? അതിലെന്താണ് സംശയം? അതിനുവേണ്ടിയാണല്ലോ അവിടുത്തെ മുരുകന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞങ്ങൾ ഇരുവരും ഇവിടെ വന്നിരിക്കുന്നത്.
ആര് വന്ന് വിളിച്ചാലും ഈ പാർവതി വന്ന് വിളിക്കാതെ മുരുകൻ വരികയില്ലല്ലോ അല്ലേ. അമ്മ തന്നെ ചെന്ന് സമാധാനപ്പെടുത്തിയാലേ കുഞ്ഞിന്റെ മനസ്സ് ശാന്തിയടയൂ. വന്നാലും കുമാരസ്വാമി കണ്ണു തുറന്നു നോക്കൂ. ഈ സമയം ഇവിടത്തെ പരിതസ്ഥിതിയിൽ നിനക്ക് ധ്യാനം ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ, കണ്ണു തുറന്നു നോക്കൂ. സൃഷ്ടിദേവനായ ബ്രഹ്മദേവനാണോ എന്നെ കാണാൻ ഇവിടെ വന്നിരിക്കുന്നത്? ആശീർവദിച്ചാലും. എന്താണിത്? എന്റെ നാമത്തിൽ ഒരു ക്ഷേത്രം തന്നെ നിർമ്മിച്ച് പൂജ നടത്തിയ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നുവല്ലോ. അങ്ങീ ചെറുപ്രായത്തിൽ ആയുധങ്ങളും ഏന്തി യുദ്ധത്തിന് പോകരുതെന്ന് ദേവി പാർവതി ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് ശരിയെന്ന് ഞങ്ങളും അംഗീകരിച്ചു. അമ്മ പാർവതി ദേവി നിന്നോട് കോപിച്ചു എന്ന കാരണത്താൽ നീയും കോപിച്ചാൽ അത് ദേവിക്ക് ഇരട്ടി ദുഃഖമുണ്ടാക്കുകയില്ലേ? എന്ത്, ഞാൻ അമ്മയോട് കോപിച്ചെന്നോ? അതെങ്ങനെ എനിക്ക് സാധിക്കും? എന്റെ അവസ്ഥ പറയാൻ പോലും അമ്മ അവസരം തന്നില്ലല്ലോ. അമ്മ വലിയ കോപത്തിൽ തന്നെ ഇരിക്കുകയല്ലേ? കോപം തന്നെയാണ്. കോപം തന്നെയാണ്. കൈലാസഗിരിയെ ഉപേക്ഷിച്ച് ഒരുപക്ഷെ നീ സ്കന്ദഗിരിക്ക് പോയാലോ എന്നതിനാലുണ്ടായ കോപം. ശരിയായ സമയം വരുന്നതിന് മുൻപ് ശക്തമായ ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തി യുദ്ധത്തിന് പൊയ്ക്കളയുമോ എന്നോർത്തുണ്ടായ കോപം. എന്നാൽ ആ കോപം എന്റെ മകനെ പട്ടിണിക്കിടാൻ തക്കവണ്ണം വലിപ്പമുള്ളതല്ല. അവിടെ നോക്കൂ, നിനക്ക് വേണ്ടി ഞങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ആ
വരൂ മകനെ, എന്റെ മടിയിലിരുന്ന് എന്റെ മനം കുളിരെ നീ ഇതെല്ലാം ഭക്ഷിക്കൂ. ആകട്ടെ അമ്മേ. വന്നാലും അച്ഛാ, ഇനി ഒരു നിമിഷം പോലും ഈ ആശ്രമത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇദ്ദേഹത്തെ പോലുള്ള വയസ്സായവർ തങ്ങളുടെ മഹിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ എന്നെ പോലുള്ള യുവശക്തികളെ കുറിച്ച് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ പറയുന്നതുപോലെ ആ മുരുകന്റെ കൺമുന്നിൽ വച്ച് തന്നെ സകല ദേവന്മാരെയും ബന്ദികളാക്കി കൊണ്ടുവരുന്നതോടെ ആ മുരുകൻ തന്നെ നിങ്ങളുടെ കൺമുന്നിൽ വന്ന് യാചിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഭാനുഗോപ, ഇന്ന് നിന്റെ അച്ഛനടക്കം ഇത്ര പേരും ജന്മമെടുത്ത് ഈ അസുര സാമ്രാജ്യം ഇങ്ങനെ നിലനിർത്തുന്നുവെങ്കിൽ അതിന് കാരണം അസുര ഗുരുവായ ശുക്രാചാര്യരാണ്. അദ്ദേഹത്തെ അപമാനിക്കുന്നത് നമ്മൾ തന്നെ സ്വയം നമ്മുടെ നാശത്തെ ക്ഷണിച്ചു വരുത്തുന്നത് പോലെയാണ്. നീ കാരണം ഈ അസുരകുലം നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവരുത്. തലയ്ക്കുമീതേ ജലമുയർന്ന ശേഷം തടുത്തു നിർത്തുന്നതിൽ യാതൊരു ഫലവുമില്ല സുരസേ. ഇവനിവന്റെ ജന്മനാ തന്നെ വെറുപ്പ്, വിദ്വേഷം, ധിക്കാരം, അനുസരണയില്ലായ്മ തുടങ്ങിയ ഗുണങ്ങൾ വിതച്ചു നിങ്ങൾ. ഇനി അവനിൽ മുതിർന്നവരെ മാനിക്കുന്ന ഗുണം ഒട്ടും തന്നെ ഉണ്ടാകില്ല. ഒന്നു മാത്രം നല്ലതുപോലെ ഓർമ്മയിരിക്കട്ടെ, ശത്രുവാണെങ്കിൽ കൂടി അവനവന്റെ കഴിവുകൾ മനസ്സിലാക്കാതെ പെരുമാറാൻ അറിഞ്ഞുകൂടാത്തവൻ തന്റെ പടുകുഴി താൻ തന്നെ തോണ്ടാൻ ആരംഭിക്കും എന്നതാണ് പൊരുൾ. ഒരുവൻ എപ്പോഴാണോ നല്ലത് കെട്ടത് എന്ന സർവ്വഗുണങ്ങളെയും മനസ്സിലാക്കുന്നത് അപ്പോൾ മാത്രമാണ് പൂർണനായ പോരാളിയായി പോർവീരനായി മാറുന്നത്. ഈ ഗുണങ്ങൾ സ്കന്ദൻ മനസ്സിലാക്കുന്ന കാലം ബഹുദൂരത്തിലല്ല. മകനെ മുരുക, അമ്മേ, ഇന്ന് മുഴുവനും നീ ഒന്നും ഭക്ഷിച്ചില്ലല്ലോ. നിനക്ക് നന്നായി വിശന്നു മകനെ? ഇല്ല അമ്മേ. എന്താ ഈ പറയുന്നത്? വിശപ്പ്, ദാഹം എന്ന ഒരു ചിന്തയും നിനക്കുണ്ടായില്ലേ? ഇല്ല അമ്മേ, എന്നിലതൊന്നും ചെറുതായി പോലും ബാധിച്ചിട്ടില്ല. എന്നാൽ എന്താണ്? ഏതോ ഒന്ന് ഇന്നതെന്ന് പറയാൻ കഴിയാത്ത വികാരം എന്നെ സങ്കടപ്പെടുത്തി. ഒന്നിലും എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ബാണങ്ങൾ ലക്ഷ്യം തെറ്റിപ്പോയി. വാൾവീശൽ ശരിയായ രീതിയിൽ നിർവഹിക്കാൻ കഴിഞ്ഞില്ല. ശക്തമായി ദിശ മാറിപ്പോയി. അതിന്റെ കാരണങ്ങൾ ഇപ്പൊ നീ തന്നെ പറഞ്ഞുവല്ലോ. വികാരങ്ങൾ, അറിവുകൾ എന്നെല്ലാം പറഞ്ഞുവല്ലോ. അവയാണ് അതിന് കാരണം. ഞാൻ കോപിച്ചിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കിയത് മൂലമാണ് നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ തോൽവികൾ ഉണ്ടായത്. നിനക്ക് ഒന്നിനും ഉറച്ചു നിൽക്കാൻ കഴിയാതെ വിഷമിച്ചതിനും ഞാൻ ദുഃഖിച്ചു നിന്നതിനും കാരണം മാതാവ് മകൻ ഇരുവർക്കും ഇടയിലുണ്ടായ സ്നേഹവികാരങ്ങൾ കൊണ്ടാണ്. വിചാരങ്ങൾ, വികാരങ്ങൾ. അതെ മകനെ, വിചാരങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്.
ഒരുവനെ മറ്റൊരുവൻ തിരിച്ചറിയുന്നത്, ഒരുവനോട് മറ്റൊരുവന്റെ വിട്ടുവീഴ്ച, ഒരുവന് വേണ്ടി മറ്റൊരുവന്റെ വാദിക്കൽ, ദുഃഖപ്പെടൽ നമ്മെ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിച്ച് അത് നടക്കാതെ പോകുമ്പോഴുണ്ടാകുന്ന മനക്ലേശം, ദുഃഖത്തിൽ പങ്കുചേരൽ, നിരാശ്രയരെ സേവിക്കുക, എല്ലാം തന്നെ വികാരങ്ങളാണ്, വിചാരങ്ങളാണ്. യഥാർത്ഥ പോരാളിക്ക് തീർച്ചയായും ഉണ്ടാകേണ്ടത് ഈ വികാരങ്ങളാണ്. എന്തിനാണ് ഇനിയും ഇവിടെ തന്നെ നിൽക്കുന്നത്? പുറപ്പെടുവിൻ. ഇനി ഞാൻ നിങ്ങളോട് എന്തിനെ കുറിച്ചും സംസാരിക്കാൻ തയ്യാറല്ല. സുരസേ, നിന്നോട് മാത്രം ഞാൻ ഒന്ന് പറയാം. വീണ്ടും നീ ഇവിടേക്ക് വരുന്നുണ്ട് എങ്കിൽ വരുന്നവർക്ക് മര്യാദ എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്ത്, അവസ്ഥകൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുത്ത്, അതിനുശേഷം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. കോപതാപങ്ങൾക്കോ വേഷങ്ങൾക്കോ ഈ ആശ്രമത്തിലിടമില്ല. ആർക്കാണ് നിങ്ങളുടെ നന്മകളിൽ ആഗ്രഹമുള്ളവർ, ആരാണ് ശത്രുക്കൾ, ആരാണ് നല്ലവർ, ആരാണ് കെട്ടവർ, ഇതെല്ലാം കാലം നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. സ്വയം അറിവ് നേടാൻ കഴിയാത്തവർ ഒരിക്കലും പൂർണതയുള്ളവരായി തിളങ്ങുകയേയില്ല. മറ്റുള്ളവർ വാഴ്ത്തും പോലെ പരിലസിക്കാൻ കഴിയില്ല. ക്രൂരഗുണമുള്ളവൻ എന്നായാലും ഒരു നാൾ തങ്ങളുടെ അഹങ്കാരത്തിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. അമ്മേ, വിചാരങ്ങളാണ് ഒരാളെ വഴി നടത്തുന്നു എന്നാൽ അതാണ് നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമെങ്കിൽ അത് മനസ്സിലാക്കുന്നത് എങ്ങനെ, അതിനെ പിന്തുടരുന്നത് എങ്ങനെ? അതേക്കുറിച്ച് നീ വിഷമിക്കേണ്ട മുരുക. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഉണർവുകളെല്ലാം തന്നെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ആ ഉണർവുകൾ നിന്നെ മാറ്റി പൂർണമായും നിന്നെ മികച്ചവനാക്കി മാറ്റും. ഒരുവൻ എപ്പോഴാണോ നല്ലത് കെട്ടത് എന്ന സർവ്വഗുണങ്ങളെയും മനസ്സിലാക്കുന്നത്, അപ്പോൾ മാത്രമാണ് പൂർണനായ പോരാളിയായി പോർവീരനായി മാറുന്നത്. ഈ ഗുണങ്ങൾ സ്കന്ദൻ മനസ്സിലാക്കുന്ന കാലം ബഹുദൂരത്തിലല്ല. അവയെല്ലാം അവൻ മനസ്സിലാക്കിയ ശേഷം ആ ദിശയിൽ ചെന്ന് അവൻ ഒരു പോർ യന്ത്രമായി മാറും. സ്കന്ദൻ ഒരു പോർ യന്ത്രമായി മാറുന്നത് അവന്റെ അമ്മ പാർവതി സമ്മതിക്കുന്നത് ഏറെ ശ്രമകരമാണ്. എന്നാൽ മുരുകന്റെ ആ കോപഗുണവും പോർ ഗുണവുമാണ് അസുരന്മാരിൽ നിന്നും ദേവന്മാരായ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്. നമ്മുടെ പുത്രൻ മുരുകന് ഇന്ന് മുതൽ പല പരിശീലനങ്ങളും നൽകി മിന്നിത്തിളങ്ങുന്ന വൈരമാക്കി മാറ്റാൻ പോവുകയാണ്. സരസ്വതിയും ലക്ഷ്മിയും പറഞ്ഞതുപോലെ ഉയർന്ന കഴിവുകൾ ഉള്ളവനാക്കി മാറ്റാൻ പോവുകയാണ്. കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം ശിവാ
ഭുജഗേന്ദ്രഹാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം സദാ വസന്തം ഹൃദയാരവിന്ദേ. സ്വാമി, നമ്മുടെ പുത്രൻ മുരുകന് ഇന്ന് മുതൽ പല പരിശീലനങ്ങളും നൽകി മിന്നിത്തിളങ്ങുന്ന വൈരമാക്കി മാറ്റാൻ പോവുകയാണ്. സരസ്വതിയും ലക്ഷ്മിയും പറഞ്ഞതുപോലെ ഉയർന്ന കഴിവുകൾ ഉള്ളവനാക്കി മാറ്റാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ തന്നെ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരാം. നീ എന്നോട് എന്തോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. അതെന്തായാലും ചോദിച്ചോളൂ. അച്ഛാ, അമ്മ എന്തിനാണ് എന്നോട് കോപിച്ചിരുന്നത്? ഇതുകൊണ്ടാണ്, ഇതിനു വേണ്ടിയാണെന്നെല്ലാം ദേവന്മാർ എന്തൊക്കെയോ കാരണങ്ങൾ അവർ പറഞ്ഞു എന്നിരുന്നാലും അമ്മ അവിടെ വന്ന് എന്നെ വിളിച്ചപ്പോൾ അതേപ്പറ്റി ഓർത്തു എന്നാലും എന്റെ മനസ്സിലത് വ്യക്തതയുണ്ടാക്കിയില്ല. ആശയക്കുഴപ്പത്തിലായതിനാൽ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ എന്ത് വേണമെന്നാണ് പറയുന്നത്? അവിടെ നിന്ന് തന്നെ അതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞു തരാമായിരുന്നല്ലോ. വീണ്ടും അമ്മ എന്നോട് കോപം കാട്ടാത്ത രീതിയിൽ അവിടെ നിന്ന് വഴി കാട്ടാവുന്നതല്ലേ? നീ പറയുന്നത് ശരി തന്നെ. ഞാനും അങ്ങനെ തന്നെ ചെയ്യാം. എന്നാൽ ബന്ധപ്പെട്ടവരോട് അതേക്കുറിച്ച് ചോദിച്ച് അവരുടെ വാക്കുകളിൽ നിന്നും അതറിയുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ നീ അതേക്കുറിച്ച് ചോദിച്ചില്ല എന്ന് നിന്റെ അമ്മയ്ക്ക് ദുഃഖം. ഇത് തുടർന്നാൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴും. അതുകൊണ്ട് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സംബന്ധപ്പെട്ടവരുടെ മേൽ നിനക്ക് മര്യാദയുണ്ട് എന്നതിനടയാളമായി നീ തന്നെ ആദ്യം ചെന്ന് മാപ്പ് ചോദിക്കേണ്ടതാണ്. അതിനുശേഷം അവരുടെ കോപത്തിന്റെ കാരണം ചോദിച്ചാൽ അവർ വ്യക്തമായി വിശദീകരിക്കുന്നതാണ്. അങ്ങ് പറയുന്നതും ശരിയാണ് പിതാവേ. ഇപ്പോഴെനിക്ക് അവസ്ഥ നല്ലതുപോലെ മനസ്സിലായി. ഇപ്പോൾ തന്നെ പോയി അമ്മയോട് മാപ്പ് പറഞ്ഞ് വിശദീകരണം ചോദിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ചെയ്യൂ. മനസ്സിനെ അചഞ്ചലമാക്കി ആ മഹാദേവനെ മനമുരുകി ധ്യാനം ചെയ്താൽ അദ്ദേഹത്തിന്റെ മകനായ ശിവപുത്രൻ നിങ്ങളെ ആക്രമിക്കുന്നത് നിർത്തിവെക്കും. അതെങ്ങനെയാണ്? ശിവനോട് ഭക്തിയുണ്ടായാൽ അദ്ദേഹത്തിന്റെ മകൻ നമ്മളെ വെറുതെ വിടുമോ? അതല്ല, ശിവൻ തന്നെ തന്റെ മകനെതിരായി അസുരലോകത്തെ സംരക്ഷിക്കുമോ?